നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അടുത്ത ആഴ്ച മുതൽ കോവിഡ് കേസുകളുടെ പ്രതിദിന അറിയിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചു. ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടില്ലെങ്കിലും കോവിഡ് കേസുകളുടെ പ്രതിദിന സ്ഥിതിവിവര കണക്കുകൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 747 ദിവസമായി പ്രതിദിന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ സംഭാവന നൽകിയ എല്ലാ സാങ്കേതിക അഡ്മിനിസ്ട്രേറ്റീവ് ടീമുകൾക്കും നന്ദി അറിയിച്ചു. 2020 ഫെബ്രുവരി 24 രാജ്യത്ത് ആദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ ഇലക്ട്രോണിക് സേവനങ്ങളുടെ ഏകീകൃത ജാലകമായ സഹേൽ ആപ്ലിക്കേഷൻ വഴി തൊഴിൽ പരാതികൾ അന്വേഷിക്കാനുള്ള സേവനം ആരംഭിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. ഇതോടെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വദേശിയും വിദേശിയുമായ ഏതൊരു തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കെതിരെ പരാതി നൽകാൻ സാധിക്കും. ആപ്ലിക്കേഷൻ വഴി പരാതിയുടെ സ്റ്റാറ്റസും പുരോഗതിയും തൊഴിലാളിക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് വിലക്കയറ്റം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അവശ്യ സാധനങ്ങളുടെ അന്യായ വിലക്കയറ്റം കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മാർക്കറ്റുകളിലെ വില നിർണ്ണയം നിരീക്ഷിക്കാൻ മന്ത്രാലയത്തിലെ പരിശോധന സംഘത്തെ നിയമിച്ചതായും സംഘം രാജ്യത്തുടനീളം പരിശോധന നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് സ്വദേശികളും വിദേശികളുമായി ഏകദേശം 1 മില്യൺ ആളുകൾ വാക്സിനേഷൻ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുടെ എണ്ണം 32,79,589 മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. ജനസംഖ്യയുടെ 83.6% രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചു. അതേസമയം ഇതുവരെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 86.8% 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിഭാഗങ്ങൾക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കാവുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ഡോസ് വാക്സിൻ എടുത്ത് 6 മാസം പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്ക് മരുന്നും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ച കുവൈറ്റ്. അമീർ ഷെയ്ഖ് നവാഫ് അൽ ഹമ്മദ് അൽ ജാബർ അൽ സബയുടെ നിർദ്ദേശപ്രകാരമാണ് ഉക്രൈൻ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതെന്ന് കുവൈറ്റ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഹിലാൽ അൽ സയർ പറഞ്ഞു. മരുന്നുകൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെ 33.5 ടൺ വരുന്ന സാധനങ്ങളാണ് പ്രത്യേക വിമാനം വ്യാഴാഴ്ച അബ്ദുള്ള അൽ മുബാറക് സൈനിക വിമാനത്താവളം നിന്ന് പറന്നുയർന്നത്. ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന കാര്യത്തിൽ കുവൈറ്റ് ഭരണകൂടത്തിൻ്റെയും ജനതകളുടെയും നിലപാടിനെ അഭിനന്ദിച്ച അദ്ദേഹം ദൗത്യം വിജയകരമാക്കിയതിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിനും നന്ദി അറിയിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന താമസ നിയമലംഘകരെ പിടികൂടാൻ പരിശോധന വ്യാപകമാക്കി അധികൃതർ. നേരത്തെ പരിശോധനയിൽ പിടിയിലാകുന്നവരെ പാർപ്പിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും കോവിഡ് സാഹചര്യം കൊണ്ടും സുരക്ഷാ പരിശോധനാ ക്യാമ്പയിൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ പേര് ഒരുമിച്ച് പാർപ്പിക്കുന്നതിനും പരിമിതിയുണ്ട്. തടവുകാർക്കിടയിൽ വൈറസ് പടരാതിരിക്കാൻ ജയിൽ വകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇപ്പോൾ നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് നാടുകടത്തുന്നതിലൂടെ കുറയുന്നതനുസരിച്ച് ഒറ്റപ്പെട്ട പരിശോധന തുടരും. അതേസമയം താമസ നിയമലംഘകർക്ക് പിഴ കൂടാതെ നാടുവിടാൻ ഒരു അവസരം കൂടി നൽകണമെന്ന് താമസകാര്യ വകുപ്പ് ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 1.5 ലക്ഷത്തിലധികം പേർ താമസ രേഖകളില്ലാതെ കുവൈറ്റിൽ കഴിയുന്നുണ്ട്. ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വീണ്ടും പരിശോധനകൾ പുനരാരംഭിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.